നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ആർക്ക് വേണമെങ്കിലും ആരെയും വിമർശിക്കാം. ചില പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിച്ചാൽ, അതായത് പ്രസിഡൻറ്റിനെ വിമർശിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ ദേശീയ പതാക, ദേശീയ ഗാനം, അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാൽ രാഷ്ട്രീയമായിട്ട് പ്രധാനമന്ത്രിയെ വിമർശിക്കാം, മുഖ്യമന്ത്രിയെ വിമർശിക്കാം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ, പാർട്ടിയെ, മതസംഘടനകളെ ഒക്കെ വിമർശിക്കാം. എന്നാൽ നമ്മളെ ശത്രുരാജ്യമായിട്ട് കണ്ടുകൊണ്ട് നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന ചില രാജ്യങ്ങളുടെ ചട്ടുകമായി നിന്നുകൊണ്ട് അവരുടെ രീതികൾക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിന് വിമർശനം എന്നല്ല പറയുന്നത്. മനസ്സിലാവാത്തവർക്കായി കുറച്ചുകൂടി തെളിച്ചു പറയാം. 2019 ഇവിടുത്തെ പൊതു തിരഞ്ഞെടുപ്പിന് മുമ്പ്, 2014 മുതൽ നരേന്ദ്രമോദിയും ബി ജെ പിയും ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഓർക്കുക. അപ്പോൾ 2019 തിരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ പാകിസ്ഥാനിലുള്ള മുസ്ലിം പള്ളികളിലെല്ലാം ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥന നടക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ അവർ എന്തിനു വേണ്ടിയാണ് ആ പ്രാർത്ഥന ചെയ്യുന്നത് എന്ന് വെച്ചാൽ, മോദിയും മോദിയുടെ പാർട്ടിയും തോക്കണം, മറ്റാരെങ്കിലും ഇന്ത്യയുടെ ഭരണത്തിലേറണം. എന്നാൽ അതേ വെള്ളിയാഴ്ച തന്നെ ഇന്ത്യയിൽ, പ്രത്യേകിച്ചും കേരളത്തിലെ ചില തീരപ്രദേശങ്ങളിലുള്ള പള്ളികളിൽ പ്രാർത്ഥന നടക്കുന്നു. അതേ കാര്യം അതേ കാരണത്തിന് വേണ്ടിയിട്ട്. എന്തിനാ? മോദിയും ബി ജെ പിയും തോക്കുവാൻ വേണ്ടിയിട്ട്. ഇതിൽ നിങ്ങൾക്ക് രാഷ്ട്രീയം കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇതിൽ ചില ഗൂഢാലോചനയാണ് കാണാൻ പറ്റുന്നത്. ഇനിയും വ്യക്തമാകാത്തവർക്ക് മറ്റൊരു കാര്യം കൂടി പറയാം. ശ്രീലങ്കയിലെ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ ഒരു ഈസ്റ്റർ ദിനത്തിൽ ഒരു ഇസ്ലാം മത തീവ്രവാദി ചാവേറായി നടത്തിയ ബോംബ് സ്ഫോടനത്തിൽ 200 മുകളിൽ ആളുകൾ കൊല്ലപ്പെട്ട ഒരു സംഭവമുണ്ട്. ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും കേരളത്തിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ശ്രീലങ്ക. അവിടെ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ, അത് ലത്തീൻ കാത്തലിക്കിൻ്റെ പള്ളിയാണോ അല്ലയോ എന്നുള്ളത് ഇവിടെ ഉള്ളവർക്ക് അറിയില്ല. ആ സംഭവം വരുമ്പോൾ, അപ്പോൾ ക്രിസ്ത്യൻ പള്ളിയിലാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്, സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനികൾക്ക് അത് ചെയ്തതാരാണോ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരോട് ഒരു വിരോധം തോന്നും, ഒരു നീരസവും അനിഷ്ടവും ഒക്കെ തോന്നണം. അതാണ് സ്വാഭാവികം. എന്നാൽ ഇതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ തിരുവനന്തപുരത്തുള്ള ഒരു ലത്തീന അതിരൂപതയുടെ മത മേലധ്യക്ഷന്മാരും, ഇപ്പോൾ അതായത് നിരോധിക്കപ്പെട്ടിട്ടുള്ള PFIയുടെ നേതാക്കന്മാർ, SDPയുടെ നേതാക്കന്മാർ, അങ്ങനെ ചില മുസ്ലിം നേതാക്കന്മാർ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുൻപിൽ ഈ ശ്രീലങ്കയിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികളും, പിന്നെ ഈ സാമുദായികമായിട്ടുള്ള സ്പർദ്ധ ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ചില പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നടന്നു. ഓക്കെ, ഇതൊക്കെ നല്ലത് തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം ഇതല്ല. മനോരമയിലെ ഷാനി പറയുന്നത് പോലെ ചില വാർത്തകൾ ഞങ്ങൾ ഇവിടെ കൊടുക്കാറില്ല. കാരണം എന്തെന്നാൽ, അത് BJPക്ക് അല്ലെങ്കിൽ സംഘപരിവാറിന് നേട്ടമാകുമെന്ന് കരുതിയാണ് കൊടുക്കാത്തത്. ഏതാണ്ട് ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഇന്ന് നമുക്കറിയാം PFI പോലുള്ള തീവ്രവാദ സംഘടനകൾ ഈ ശ്രീലങ്കയിൽ ഈ ക്രിസ്ത്യൻ പള്ളിയിൽ ബോംബ് വെച്ച ആ കൂട്ടരോട് ആ കൂട്ടരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ രാജ്യത്തെ തകർക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അവരെ നിരോധിച്ചത്. അപ്പോൾ അത്തരം കൂട്ടരുമായിട്ട് നിന്നിട്ട് കാണിച്ച ഒരു പ്രഹസനമായിരുന്നത്. അപ്പോൾ അതും ഇവിടെ ഈ വിഷയം കഴിയുമ്പോൾ, അതായത് ശ്രീലങ്കയിലെ ബോംബിങ് കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാവാനിടയുള്ള BJPയോട്, അല്ലെങ്കിൽ BJP ചെയ്യുന്നതാണ് ശരിയെന്ന് ആ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലുള്ളവർക്ക് തോന്നി, അവരോട് അടുപ്പം തോന്നാതിരിക്കാൻ വേണ്ടി അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ചെയ്ത ഒരു പ്രഹസനമായിരുന്നു അത്. പിന്നെ തമിഴ്നാട്ടിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൂടംകുളത്ത് നമ്മൾ കുറച്ച് അഭ്യാസം കണ്ടതാണ്. ഏതാണ്ട് 5 പേർ അവിടെ വെടിവെപ്പിൽ കൊല്ലപ്പെടുകയും ചെയ്തതാണ്. അവിടുത്തെ ആണവ നിലയത്തിനെതിരെ ഇതേ കൂട്ടർ തന്നെയായിരുന്നു അതിനെതിരെയും സമരം ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്തായിട്ട് ISRO യുടെ തുമ്പയിലുള്ള അവരുടെ കേന്ദ്രത്തിലേക്ക് വലിയ ഒരു കണ്ടെയ്നർ ലോറി എത്രയോ ദിവസങ്ങളുടെ അടുത്ത് റോഡ് മാർഗം വന്നത് നോക്കുകൂലിയുടെ പേരിൽ തടയപ്പെട്ടു. വലിയ വിവാദമായി. അതിൻ്റെ പഴി CITUവിനാണ് കിട്ടിയതെങ്കിലും അതിൻ്റെ പിന്നിൽ നിന്ന് ചരട് വലിച്ചത് ചില വെള്ളയിട്ട കുഴിമാടങ്ങളായിരുന്നു. അതും ഈ കൂട്ടത്തിലുള്ളവർ തന്നെയായിരുന്നു. ഞാൻ
ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഒരു കൂട്ടരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയതാണ്. ഇതൊന്നും ഇവിടെയുള്ള രഹസ്യാന്വേഷണ ഏജൻസികളും അതേപോലെയുള്ള ആളുകളും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ തോന്നലെങ്കിൽ ആ തോന്നൽ നാലായിട്ട് മടക്കി പറണത്ത് വെച്ചേക്കുക. കാരണം അങ്ങനെയൊരു തോന്നലിൽ അഹങ്കരിച്ച് നടന്നവരാണ് പി എഫ് ഐക്കാർ. അവരുടെ അവസ്ഥ ഇന്ന് എന്താണെന്ന് ഓർമ്മ വേണം. നിങ്ങൾ ബഹുഭൂരിപക്ഷവും നിഷ്കളങ്കരാണ്. കടലിൽ പോയി കടലിനോട് മല്ലിട്ട് മത്സ്യം സംഭരിച്ചു അല്ലെങ്കിൽ മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്നവരാണ്. നിങ്ങളുടെ മതമേലാളന്മാർ പറയുന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അവരിൽ പലരും രാജ്യാന്തര ബന്ധങ്ങളുടെ കണ്ണികളാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ഒരു സുപ്രഭാതത്തിൽ ഇതിൽ ആരെയെങ്കിലും തൂക്കി എൻഐഎയോ അതുപോലുള്ള അതുപോലുള്ള ഏജൻസികളോ തൂക്കിയെടുത്തുകൊണ്ട് പോകുമ്പോൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് കഥ മനസ്സിലാവുന്നത്. ഇനിയും ഇവരുടെ കയ്യിലെ ചട്ടുകമാവാതെ ഇരിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അവർക്ക് വേണ്ടത് കൂട്ടമായി ജീവിക്കുന്ന നിങ്ങളുടെ ആ ഒരു വോട്ട് ബാങ്കും സംഘടനാ ശക്തിയുമാണ്. വിഴിഞ്ഞം പദ്ധതി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്നവർ പല സ്ഥലങ്ങളിലാണ് അവർക്ക് വീടും ഫ്ളാറ്റുകളായിട്ട് കൊടുക്കുന്നത്. വിഴിഞ്ഞത്തുണ്ടായിരിക്കുന്ന പോലെ ഒരു ശക്തി, അതായത് കൂട്ടമായി ചേർന്ന് ഒന്നിച്ച് താമസിക്കുമ്പോൾ കിട്ടുന്ന ഒരു ശക്തിയും ആ ശക്തിയെ നിയന്ത്രിക്കാൻ മത മേലധ്യക്ഷന്മാർക്ക് കിട്ടുന്ന ആ ഒരു എന്തും ചെയ്യാമെന്നുള്ള ഒരു ഭാവമൊന്നും ഇത് കഴിയുമ്പോൾ കിട്ടില്ല. കാരണം പല തട്ടിലായിട്ട് ചെതറിയാണ് ഈ ജനക്കൂട്ടങ്ങൾ പോകുന്നത്. അത് പള്ളിയുടെ അധികാരി ആഗ്രഹിക്കുന്നില്ല. അയാൾക്ക് അവിടെ രാജാവിനെ പോലെ കഴിയണമെങ്കിൽ ഈ ജനക്കൂട്ടം, താൻ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ജനക്കൂട്ടം എൻ്റെ കീഴിൽ തന്നെ കാണണം. അതിനുവേണ്ടി കളിക്കുന്ന അഭ്യാസമാണ്. പിന്നെ നിങ്ങൾക്ക് വീടും ഫ്ളാറ്റും വെച്ച് തരേണ്ടത് കേരള സർക്കാരാണ്. അതാണ് ആ കരാർ. ലോകരാജ്യങ്ങളിലൊക്കെ സമ്പന്നന്മാരുണ്ട്. അമേരിക്കയിൽ ഒരു കാലത്ത് ബിൽ ഗേറ്റ്സ് ആയിരുന്നു, അത് പിന്നെ മാറി ഇപ്പോൾ എലോൺ മസ്ക് ഒക്കെയാണ് എന്ന് പറഞ്ഞ് അവിടെയുള്ള മറ്റുള്ളവരെല്ലാം അയാളെ തെറിവിളിച്ചുകൊണ്ട് നടക്കുകയാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് മാത്രമേ ഉള്ളൂ കാശുണ്ടാക്കുന്നവരോട് എന്തോ വിരോധം പോലെ. നിങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് കളിക്കുന്ന നിങ്ങളുടെ മത മേലധ്യക്ഷന്മാരുടെ ചില ചെയ്തികൾ ഇവിടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടോ എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയുന്നുള്ളൂ. പല സംഭവങ്ങളും, പുറകോട്ട് പോയ പല സംഭവങ്ങളും ഒന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ ആദ്യം പറഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥനാ സഹിതമുള്ള കാര്യങ്ങൾ, അതിനുശേഷം ഈസ്റ്റർ ബോംബിങ്ങിൽ ഇവിടെ സ്വാഭാവികമായിട്ടും ഇസ്ലാമിസ്റ്റുകളോട് തോന്നേണ്ട ഒരു വിരോധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചില വെള്ളയിട്ട ലോഹാധാരികളും അതേപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളും ചേർന്ന് പാളയം രക്തസാക്ഷി മണ്ഡലത്തിൻ്റെ മുന്നിൽ കാണിച്ച പ്രഹസനം, അങ്ങനെ പല അഭ്യാസങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഓർക്കുക, കരുവാകരുത്. ഇതുവരെയും രാജ്യവിരുദ്ധർ എന്നൊരു മുദ്ര നിങ്ങൾക്ക് മേൽ ചാർത്തപ്പെട്ടിട്ടില്ല. പക്ഷേ അതിന് കരുവാവാൻ നിങ്ങളുടെ മത മേലധ്യക്ഷന്മാരെയും നിങ്ങൾ അനുവദിക്കാൻ പാടില്ല. കാരണം നുഴഞ്ഞുകയറ്റക്കാർ എല്ലാ കൂട്ടത്തിലുമുണ്ട്. വിഴിഞ്ഞം സമരത്തിൻ്റെ തുടക്ക സമയത്ത് എസ് ഡി പിയെയും അന്ന് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടില്ല. അവരുടെ അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാക്കളടക്കമുള്ളവർ നിങ്ങളുടെ സമരപ്പന്തലിൽ വന്നിരുന്ന കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. മറ്റാരുടെയെങ്കിലും ചട്ടുകമായി നാളെ രാജ്യവിരുദ്ധരാണ് എന്ന ഒരു മുദ്ര കിട്ടിയാൽ പിന്നീട് സമൂഹം നിങ്ങളെ എങ്ങനെയായിരിക്കും കാണുന്നത് എന്ന ബോധ്യം കൂടി നിങ്ങൾ കൊണ്ടാവേണ്ടിയിരിക്കുന്നു. ഈ വിഷയത്തിൽ തൽക്കാലം ഇത്രയേ പറയുന്നുള്ളൂ. ഇത് പറയേണ്ടി വന്നത് ഇന്ന് നിങ്ങൾ എട്ടിടങ്ങളിലായിട്ട് ദേശീയപാതകളിൽ കാണിച്ച ആ വഴിതടയൽ സമരത്തിന് ജനങ്ങളുടെ നിങ്ങളോടെതിരെയുള്ള വികാരമെന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്. ജനപിന്തുണയില്ലാതെ ഒരു സമരവും ലോകത്ത് തന്നെ വിജയിച്ചിട്ടില്ല, അങ്ങനെയൊരു ചരിത്രവുമില്ല. ഓർമ്മ വേണം. ഇനി ഇവിടെ കുറേ കാലമായിട്ട് ഇടതുപക്ഷ സർക്കാരും ഗവർണറുമായിട്ട് വലിയ ഉരസലിലാണല്ലോ. സഹികെട്ട് ഗവർണർ, അതായത് ഇനിയും ഗവർണർ പദവിയെ അവഹേളിച്ചാൽ മന്ത്രിമാരെ തിരിച്ചു വിളിക്കുക അല്ലെങ്കിൽ പിരിച്ചു വിടാനുള്ള അധികാരം എനിക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പം മന്ത്രിമാർ അവരുടെ വിമർശനമൊന്നും മയപ്പെടുത്തി. പാർട്ടി സ്ഥാനത്തിരിക്കുന്നവർ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ, അതിൻ്റെ ഉള്ള വിവരമേ കാണത്തുള്ളൂ. അവർ പിന്നെയും പഴയ കണക്ക് തന്നെ പറയുന്നുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, നേരത്തെ സ്പീക്കറായിരുന്നു, ഇപ്പോൾ മന്ത്രിയായിട്ടിരിക്കുന്ന എം പി രാജേഷ്
ഗവർണറെ വിമർശിച്ച് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റും വലിച്ചുകൊണ്ട് കണ്ടം വഴി ഓടി എന്നതാണ് ഏറ്റവും അവസാനത്തെ വാർത്ത. അപ്പോൾ പേടിയുണ്ട്. അതുമാത്രമല്ല, ഈ സി പി എമ്മിനോ സി പി ഐക്കോ ഒന്നും ഏതെങ്കിലും സംസ്ഥാന ഭരണം അതിൻ്റെ അപ്പുറത്തേക്ക്, അവരുടെ ഒരാൾ പോലും ഇന്നേ വരെ ഒരു ഗവർണർ സ്ഥാനത്തിരുന്നിട്ടില്ല, ഇന്നേ വരെ ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിസഭയിൽ മന്ത്രിയായിട്ടിരിക്കാനുള്ള യോഗവും അവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെപ്പറ്റിയുള്ള അജ്ഞത അവർക്കുണ്ട്. ഈ അടുത്ത കാലത്തായിട്ടായിരിക്കും ഒരുപക്ഷെ ഇന്ത്യൻ ഭരണഘടന എന്നൊക്കെ അവർ തെറ്റുകൂടാതെ പറഞ്ഞു തുടങ്ങിയത് തന്നും. അതും ഗതി കേട്ടിട്ടാണ്. അപ്പോൾ ഗവർണർക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന കാര്യത്തിൽ അവർക്കിതുവരെ ഒരു വ്യക്തതയില്ല. കാരണം അവരങ്ങനെ ഒരു പദവിയിൽ അവരുടെ കൂട്ടത്തിലുള്ള ആരും ഇരുന്നിട്ടില്ല, കേന്ദ്രമന്ത്രിസഭയിലും ഇരുന്നിട്ടില്ല. അപ്പോൾ അത്തരം അറിവില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ ഭയമൊക്കെ കൊണ്ടാണ് ആർ ബിന്ദു വിമർശനം മയപ്പെടുത്തി അങ്ങ് ഭൂമിയിലേക്ക് താഴേക്ക് ഇറങ്ങി വന്നു. എം ബി രാജേഷ് ആണെങ്കിൽ ഇട്ട പോസ്റ്റും വലിച്ചുകൊണ്ട് ആദ്യം കണ്ട കണ്ടം വഴി ഓടുകയും ചെയ്തു. സി പി എം എന്ന പാർട്ടി തീരദേശ പാർട്ടി എന്നല്ല അതിനെ വിളിക്കേണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് കണ്ണ് കിട്ടായിരിക്കാൻ വേണ്ടിയിട്ട് അവശേഷിപ്പിച്ചിട്ടിട്ട് പോയ ഒരു സംഗതിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിൽ കൂടുതലൊന്നും ഈ പാർട്ടിയെപ്പറ്റി പറയാനില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.